വലിയൊരു ഞെട്ടലോട് കൂടെ തന്നെയായിരുന്നു ഡൽഹി ഒന്നടങ്കം ആ ഒരു വാർത്തയെ സ്വീകരിച്ചത്. ആ വീട്ടിലെ 11 ആളുകൾക്കും മരണം സംഭവിച്ചിരിക്കുന്നു. പോലീസുകാർ ഉടനെ തന്നെ അവരുടെ മരണത്തിന് കാരണക്കാരനായ 12-ാമന് വേണ്ടി അന്വേഷണങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. എന്നാൽ ആ 11 പേരുടെയും മരണത്തിന് കാരണമായത് 11 വർഷങ്ങൾക്ക് മുമ്പേ ആ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയൊരു വ്യക്തി തന്നെയായിരുന്നു. അയാളുടെ ആത്മാവ് തന്നെയായിരുന്നു ദ 12th മാൻ. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. June 18, 2018 സ്ഥലം ഡൽഹിയിലെ ബുററി. രാവിലെ പതിവ് പോലെ തന്നെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു ഗുരുചരൺ എന്ന വ്യക്തി. സാധാരണഗതിയിൽ കുറച്ച് നടന്നതിന് ശേഷം തൊട്ടടുത്തുള്ള കടയിൽ ചെന്ന് തനിക്ക് ആവശ്യമായിട്ടുള്ള പാൽ മേടിച്ചു കൊണ്ടുവരിക എന്നത് അയാളുടെ ഒരു ദിനചര്യയിൽപ്പെട്ട കാര്യമായിരുന്നു. ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് അന്നേ ദിവസവും അയാൾ നടക്കാൻ ഇറങ്ങിയത്. എന്നാൽ ആ ഒരു കടയുടെ മുമ്പിലെത്തിയപ്പോൾ അത് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നതാണ് ഗുരുചരണ് കാണാൻ സാധിച്ചത്. അത് അയാളുടെ സുഹൃത്തിൻ്റെ കടയായിരുന്നു. സാധാരണഗതിയിൽ 6 മണി 6:30 ആകുമ്പോഴേക്ക് തന്നെ ആ ഒരു കട തുറക്കാറുണ്ട്. എന്നാൽ ഇന്നിതാ 7 മണി പിന്നിട്ടിട്ട് പോലും കട തുറന്നിട്ടില്ല. എന്തൊക്കെയോ തരത്തിലുള്ള പന്തികേടുകൾ ഉണ്ടോ എന്ന് സംശയിച്ച് അയാൾ എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ സുഹൃത്തായ ആ കടയുടെ ഉടമസ്ഥനെ ഫോൺ ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് സമയം ഫോൺ അടിച്ചിട്ട് പോലും ആരും തന്നെ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തതേയില്ല. തുടർന്നാണ് ആ ഒരു കടയോട് ചേർന്നിട്ടുള്ള കടയുടെ മുകൾ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ചെന്ന് നോക്കാൻ വേണ്ടി ഗുരുചരൺ തീരുമാനിക്കുന്നത്. അയാൾ നേരെ ആ ഒരു വീടിൻ്റെ വാതിലിന് മുമ്പിലെത്തി ആ ഒരു വാതിലിൽ ചെറുതായി തട്ടിയപ്പോഴാണ് അത് അടച്ചിട്ടില്ല, അത് ആരും ലോക്ക് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം ഗുരുചരണ് മനസ്സിലാകുന്നത്. അയാൾ പതിയെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ വെച്ചുകൊണ്ട് അയാൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ആ ഒരു വീട്ടിലെ 10 ആളുകളും ആ ഒരു വീടിൻ്റെ ഉത്തരത്തിൽ ആൽമരത്തിൻ്റെ വള്ളികളെപ്പോലെ തൂങ്ങിയാടുന്നുണ്ടായിരുന്നു. അവരുടെ അമ്മയായിട്ടുള്ള നാരായണി ദേവിയെ ആ ഒരു കഴുത്തിൽ എന്തോ ഇട്ട് മുറുക്കി കൊലപ്പെടുത്തിയ നിലയിൽ അവർ നിലത്തും കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടി പോലീസുകാരെ വിവരമറിയിക്കുകയാണ്. പോലീസുകാർ ഉടനെ തന്നെ സംഭവസ്ഥലത്തെത്തി പ്രാഥമികമായ അന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ്. ആ കുടുംബത്തിലെ 11 ആളുകളെയും കൊലപ്പെടുത്തിയിട്ടുള്ള അവരുടെ മരണത്തിന് കാരണമായിട്ടുള്ള 12-ാമന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്താൻ തുടങ്ങുകയാണ്. ആദ്യം തന്നെ ആ ഒരു വീട്ടിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ 1.5 ലക്ഷത്തോളം രൂപയും അതുപോലെ ഏതാനും സ്വർണ്ണാഭരണങ്ങളും ചില ഡയറികളുമായിരുന്നു പോലീസുകാർക്ക് പ്രധാനമായും അവിടെ നിന്നും കണ്ടെത്താനായത്. എന്നാൽ ഈ മരണങ്ങളുടെ എല്ലാം കാരണങ്ങൾ, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ആ ഡയറികളിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മയായ നാരായണി ദേവിയും അവരുടെ 3 മക്കളും പേരക്കുട്ടികളും അടങ്ങുന്നതായിരുന്നു ആ ഒരു 11-അംഗ കുടുംബം. എന്നാൽ 11 വർഷങ്ങൾക്ക് മുമ്പേ 2007 ഭോപാൽ സിംഗ് എന്ന അവരുടെ അച്ഛനായ വ്യക്തി മരണപ്പെട്ടു പോയിരുന്നു. ആ ഒരു കാലയളവിൽ കുടുംബത്തിലെ ഇളയ മകനായിട്ടുള്ള ലളിത് ഭാട്ടിയ എന്ന പേരുള്ള വ്യക്തി ഒരു പ്ലേവുഡിൻ്റെ കടയും മറ്റുമൊക്കെ നടത്തി വരികയായിരുന്നു. അച്ഛൻ്റെ മരണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ക്ലയൻറ്റുമായി നടന്ന ചില തർക്കങ്ങൾ ഒരു അടിപിടിയിലേക്ക് എത്തുകയും അതിൽ വെച്ചുകൊണ്ട് ലളിതിൻ്റെ ശബ്ദം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ഏതാനും കാലത്തേക്ക് അയാൾക്ക് കാര്യമായ ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ലളിത് ഭാട്ടിയ സംസാരിച്ചു തുടങ്ങുകയാണ്. എൻ്റെ ഉള്ളിൽ അച്ഛൻ്റെ ആത്മാവുണ്ട്. ഇനി അങ്ങോട്ട് എന്നിലൂടെ അച്ഛൻ ഈ ഒരു കുടുംബത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളായിരുന്നു ലളിത് അന്നേ ദിവസം തൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞു വെച്ചത്. ആദ്യമൊന്നും ആരും ഇതിനെ കാര്യമാക്കിയിരുന്നില്ല. എന്നാൽ തങ്ങളുടെ അച്ഛനായ ഭോപാൽ സിംഗിൻ്റെ അതേ ശബ്ദത്തിൽ തന്നെയായിരുന്നു, അതേ ഒരു സ്വരത്തിൽ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് ലളിത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതോടുകൂടെയൊക്കെ തന്നെ പതിയെ പതിയെ ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ലളിത് പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചു വരാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തങ്ങളുടെ അച്ഛനായ ഭോപാൽ സിംഗ് ഉണ്ട് എന്ന് വിശ്വസിച്ചു വരികയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ലളിത് ഭാട്ടിയ ഡയറി എഴുതുക പതിവായിരുന്നു. തൻ്റെ അച്ഛൻ ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങളായിരുന്നു അയാൾ ആ ഡയറികളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ എല്ലാവരും കഴിഞ്ഞ കാര്യങ്ങളാണ് ഡയറികളിൽ എഴുതിയിരുന്നതെങ്കിൽ അദ്ദേഹം എഴുതിയിരുന്നത് ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. തൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശങ്ങളും മറ്റുമായിരുന്നു.
ആ ഒരു നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ആ ഒരു കുടുംബം ഭാട്ടിയ കുടുംബം ഫോളോ ചെയ്ത് വരാൻ ആരംഭിച്ചപ്പോൾ പിന്തുടർന്ന് വരാൻ ആരംഭിച്ചപ്പോൾ വലിയ തരത്തിലുള്ള പല ഫൈനാൻഷ്യൽ സക്സസ്സുകളും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും ആ കുടുംബത്തിലേക്ക് വന്നു ചേരാൻ ആരംഭിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടെ ആയപ്പോൾ വലിയ തോതിൽ തന്നെ ലളിത് ഭാട്ടിയയുടെ ഉള്ളിൽ തൻ്റെ അച്ഛനുണ്ട് എന്ന് ആ കുടുംബത്തിലെ ഓരോരുത്തരും ഗാഢമായി തന്നെ വിശ്വസിച്ചു വരികയും നാരായണി ദേവി ഒഴികെയുള്ള ബാക്കി എല്ലാവരും അദ്ദേഹത്തെ ഡാഡി എന്ന് പോലും വിളിച്ചു വരാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. പിന്നീടുള്ള കാലങ്ങളിൽ പലതരത്തിലുള്ള വിചിത്രമായ കാര്യങ്ങളും ലളിതിൽ നിന്നും ആ ഒരു കുടുംബം നേരിട്ടുകൊണ്ടേയിരുന്നു. പലപ്പോഴായി ആളൊഴിഞ്ഞ മുറിയിൽ അയാൾ തൻ്റെ അച്ഛനുമായി സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2018 ജൂൺ മാസം എത്തിച്ചേരുന്നത്. ലളിതിൻ്റെ മൂത്ത സഹോദരിയുടെ മകളായിട്ടുള്ള പ്രിയങ്കയുടെ വിവാഹം നിശ്ചയിക്കുന്ന സമയം ആ ഒരു അവസരത്തിൽ ലളിത് തൻ്റെ കുടുംബാംഗങ്ങളെയെല്ലാം വിളിച്ച് ചേർത്ത് ഒരു കാര്യം പറയുന്നു. അച്ഛൻ്റെ മോക്ഷത്തിന് വേണ്ടി, അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള പൂജ ചെയ്യണമെന്നാണ് അച്ഛൻ ഇപ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൈയും കാലുമെല്ലാം ബന്ധിച്ച് ആൽമരത്തിലെ വള്ളികളെപ്പോലെ കഴുത്തിൽ കയറ് കെട്ടി തൂങ്ങണം. ആ ഒരു അവസരത്തിൽ മുമ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുകയും ചെയ്യണം. കഴുത്തിലെ കയർ പതിയെ പതിയെ മുറുകി തുടങ്ങുന്ന അവസരത്തിൽ ആ ഒരു വെള്ളത്തിൻ്റെ നിറം നീലയായി മാറുകയും ആ ഒരു അവസരത്തിൽ തന്നെ തങ്ങളുടെ അച്ഛൻ പ്രത്യക്ഷപ്പെടുകയും എല്ലാവരെയും അതിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്നൊരു കാര്യമാണ് ലളിത് ഭാട്ടിയ തൻ്റെ കുടുംബാംഗങ്ങളെ പറഞ്ഞു ധരിപ്പിച്ചത്. അതിനടിസ്ഥാനത്തിൽ പ്രിയങ്കയുടെ എൻഗേജ്മെൻറ്റിന് ശേഷം ജൂൺ മാസം 23rd ശേഷം കുടുംബത്തിൽ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ വിരുന്നുകാരും പോയതിനു ശേഷം ഇത്തരത്തിൽ വളരെയേറെ വിചിത്രമായ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പൂജ ആ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുകയാണ്. അങ്ങനെ 7 ദിവസങ്ങൾ ആ ഒരു പൂജ അവർ ചെയ്ത് മുമ്പോട്ട് പോവുകയും 8th എത്തുമ്പോൾ അവരെല്ലാവരും ആൽമരത്തിലെ വള്ളികളെ പോലെ തന്നെ കഴുത്തിൽ കയർ കെട്ടിയതിനു ശേഷം ആ ഒരു വീടിനകത്ത് തൂങ്ങുകയാണ്. ആ ഒരു അവസരത്തിൽ അവർ ചെവികളിൽ പഞ്ഞു തിരികുകയും അവരുടെ വായകൾ പരസ്പരം കെട്ടി നൽകുകയും കൈകളെല്ലാം ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിധത്തിലാണ് അവർ ആ ഒരു കയറിലേക്ക്, ആ ഒരു തൂക്ക് കയറിലേക്ക് കയറി നിന്നിരുന്നത്. മുറിയാതെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ പ്രത്യേകമായ ആചാരവുമായിട്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ എത്രയൊക്കെ അവർ സൂക്ഷിച്ച് നോക്കിയിട്ടും കഴുത്തിൽ കയറ് മുറുകുമ്പോൾ, മുറുകി മുറുകി വരുമ്പോഴും ആ ഒരു വെള്ളത്തിൻ്റെ നിറം നീലയായി മാറിയത് അവർക്ക് കാണാൻ സാധിച്ചില്ല. പതിയെ പതിയെ അവരുടെ എല്ലാം കാഴ്ച മങ്ങുകയും അവരെല്ലാം ഒന്നടങ്കം ജീവൻ വെടിയുകയും ചെയ്തു. വളരെ വലിയൊരു ആശ്ചര്യവും ഞെട്ടലുമെല്ലാമാണ് തീർച്ചയായും ഈ ഒരു കേസ് നമ്മളിൽ എല്ലാവരിലും ഉണ്ടാക്കുന്നത്. തീർത്തും ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് കാരണമായിട്ട്, അയാൾ പറഞ്ഞ കാര്യങ്ങൾ കാരണമായിട്ട് ആ ഒരു കുടുംബത്തിലെ 11 ആളുകൾക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു. തീർത്തും വളരെയേറെ വിചിത്രമായിട്ടുള്ള ഒരു കേസ് തന്നെയാണിത്. കുടുംബത്തിലെ ബാക്കിയുള്ള 10 ആളുകളും മുതിർന്നവരും കുട്ടികളും അടങ്ങുന്ന 10 ആളുകളും വീടിൻ്റെ ഉത്തരത്തിൽ തൂങ്ങിയപ്പോൾ അമ്മയായിട്ടുള്ള നാരായണി ദേവി അലമാരയുടെ ഹാൻഡിൽ ബെൽറ്റ് മുറുക്കിക്കൊണ്ടായിരുന്നു ഈ ഒരു കർമ്മത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനാലായിരുന്നു അവർ മാത്രം നിലത്ത് കിടന്നതും ബാക്കിയുള്ളവരെല്ലാം ആൽമരത്തിൻ്റെ വള്ളികളെപ്പോലെ ഉത്തരത്തിൽ തൂങ്ങിയാടി നിന്നിരുന്നതും. ഒരിക്കലും മരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ഈ ഒരു പ്രവൃത്തിയിലേക്ക്, ഈ ഒരു ആചാരത്തിലേക്ക് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തങ്ങളുടെ വിശ്വാസം കാരണം, വിശ്വാസം കൂടിയത് അന്ധവിശ്വാസത്തിലേക്ക് എത്തിയത് കാരണം തന്നെയായിരുന്നു ഇങ്ങനൊരു മരണം അവിടെ സംഭവിച്ചത്, അവർക്ക് സംഭവിച്ചത്. മാത്രമല്ല ഈ ഒരു കേസിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അച്ഛൻ മരിച്ച് 11 വർഷങ്ങൾക്ക് ശേഷം 2018 കുടുംബത്തിലെ ബാക്കിയുള്ള 11 ആളുകൾ മരണപ്പെടുന്നത്. അതുപോലെ തന്നെ ആ 11 ആളുകൾ, ആ 10 ആളുകൾ തൂങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രില്ലിലായിട്ട് 11 വിടവുകൾ ഉണ്ടായിരുന്നു. ആ ഒരു വീടിൻ്റെ ചുമരുകളിൽ എയർ സർക്കുലേഷന് വേണ്ടി എന്നോണം 11 പൈപ്പുകളും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങൾ ഇതിനെ വിധി എഴുതിയത് ആ 11 പേരുടെ ആത്മാക്കൾക്ക് പുറത്തു പോകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാക്കി വെച്ചതായിരുന്നു ഈ 11 പൈപ്പുകൾ എന്ന നിലക്കായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ ഇഷ്ടം വൈൻഡ് അപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ 11 പേരുടെയും മരണത്തിന് കാരണമായ 12-ാമൻ 11 വർഷങ്ങൾക്ക് മുമ്പേ അവരുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ അവരുടെ അച്ഛനായിരിക്കുമോ, അയാളുടെ ആത്മാവായിരിക്കുമോ ലളിത് ഭാട്ടിയയുടെ അകത്ത് പ്രവേശിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത്? അതോ എല്ലാം ലളിത് ഭാട്ടിയ എന്ന വ്യക്തിയുടെ മാനസിക പ്രശ്നങ്ങളുടെ പരിണിത ഫലങ്ങൾ മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.